ഏഷ്യാനെറ്റ് നേരത്തെ ഒരു പ്രൊമോ പുറത്തുവിട്ടിരുന്നു. പ്രൊമോയിൽ ഷിജുവും ശോഭയും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഏറ്റുമുട്ടിയത്. ആ ടാസ്ക് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാർഡൻ ഏരിയയിലാണ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പല സൈസിലുള്ള ജോമെട്രിക് ഷേപ്പുകൾ ഗാർഡൻ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നമ്പറും എഴുതിയിട്ടുണ്ട്. ബിഗ് ബോസിന്റെ സൈറം മുഴങ്ങും. അതിനുശേഷം ബിഗ് ബോസ് ഒരു നമ്പർ പറയും. ആ നമ്പർ പറയുമ്പോൾ ആ നമ്പറുള്ള കളത്തിൽ മത്സരാർത്ഥികൾ കയറി നിൽക്കണം. എന്നാൽ ഒരു കാൽ മാത്രം വെച്ചാൽ പോരാ, ഇരുകാലുകളും ആ കളത്തിനുള്ളിൽ വരണം. അങ്ങനെയായിരുന്നു ടാസ്ക്. ആദ്യം തന്നെ ഈ ടാസ്കിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ഷിജു ആണ്. അങ്ങനെ ടാസ്കിൽ നിന്ന് പുറത്തായ വ്യക്തി ജയിലിലേക്ക് പോകണം. അങ്ങനെ ഷിജു ജയിലിലേക്ക് ആദ്യമായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പ്രൊമോയിൽ കണ്ടിരുന്നത് ഓൾറെഡി ഒരു വിധത്തിലുള്ള എല്ലാ മത്സരാർത്ഥികളും ആ ജയിലിനുള്ളിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ വിഷ്ണുവിനെയും മാരാറേയും ജയിലിനുള്ളിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വിഷ്ണുവും മാരാറും ഈ ഗെയിമിൽ ജയിച്ചിട്ടുണ്ടെന്നാണ്. ഏതൊരു ഗെയിമിനെയും ഗെയിമിൻ്റെതായ സ്പിരിറ്റ് എടുക്കാനായിട്ട് അഖിൽ മാരാറും വിഷ്ണുവും എപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെ അവർ ഈ ഗെയിമിലും വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് എന്തായാലും കാണാം. ലൈവിൽ ഇതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാവും. അതെല്ലാം ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.